കിണറ്റിലെ ഓക്സിജന്റെ അളവ് പ്രശ്നമാണ്. നമസ്കാരം. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ സജ്ജേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കിണറ്റില് ഒരു പട്ടി മീൻ എടുക്കുന്നുണ്ട്. ഒരു സ്ട്രീറ്റ് ഡോഗാണ്, ഇവരാരും വളർത്തുന്നില്ല. പക്ഷെ ഇതൊരു ആൽമറ ഇല്ലാത്ത കിണറായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഉള്ള സാധനങ്ങൾ വീഴാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു പട്ടി വീണിന്റെ ഏകദേശം ഒന്ന് രണ്ട് ദിവസമായി തോന്നുന്നുണ്ടല്ലോ ചേട്ടാ? ഇന്നലെ ഇന്നലെ വീണതാണ് അപ്പൊ ഈ കിണറ്റിലേക്ക് ഒരു പട്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ സജ്ജേട്ടന്റേതായ രീതിയിൽ കുറെ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്രയും സക്സസ്ഫുൾ ആയില്ല. അപ്പൊ നമ്മള് ആള് നമ്മളുടെ നമ്പർ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയത് ചേട്ടന്? ഫയർഫോഴ്സ്. അപ്പൊ ഫയർഫോഴ്സിനാണ് എന്റെ നമ്പർ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സിൽ നമ്മൾ കാണാതിരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതേപോലെ ഒരു കിണറ്റില് ആരും നോക്കാനില്ലാത്തൊരു കിണറ്റില് ഒരു പട്ടി വീണ് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ പലരും ചിന്തിക്കുന്നത് അതങ്ങനെ കിടന്ന് ചത്തു നോക്കട്ടെ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നമ്മളെപ്പോലുള്ള ഒരാൾ വിളിക്കണമെന്നും ആ ഒരു ജീവനും രക്ഷപ്പെടണം എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു തോന്നുന്നുണ്ട്. നമ്മൾ വലിയൊരു സലൂട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു റെസ്ക്യൂ ദൗത്യത്തിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പോകാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനിറങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കും അപകടങ്ങളില്ലാണ്ട് എന്നെ ദൈവം രക്ഷിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു റെസ്ക്യൂലേക്ക് നമുക്ക് കടക്കാൻ പോകണം കേട്ടോ. ഓക്കെ. അങ്ങടെത്തിയതാ? അപ്പുറത്തായിരുന്നെ? ആ ജീവിതം മുന്നോട്ട് പോലെ പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡ്രൈവറായിട്ട് അടക്കം പോകാൻ പറ്റുന്ന സമയത്ത് ഡ്രൈവറായിട്ട് പോകും, ആക്ടിങ് ഡ്രൈവറായിട്ട് പോകും. പിന്നെ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈസ പറഞ്ഞു മേടിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. ഇതെല്ലാം നമ്മള് കൂടുന്ന പൈസ ചോദിച്ച് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് നമ്മുടെ ജീവൻ പോയിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇതൊക്കെ നമുക്കൊരു നമ്മുടെ സ്നേഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ജീവിയോടുള്ള വിശ്വാസത്തിന്റെ ആ ഒരു അങ്ങനെയൊക്കെ ഇറങ്ങി പോവാന്നല്ലാണ്ട് നമ്മൾ പൈസ ചോദിച്ച് മേടിക്കും നമ്മുടെ ജീവന്റെ വിലയായിരിക്കും. അത് ഇവിടെ ചോദിച്ച് മേടിച്ച് അടുത്ത സ്ഥലത്ത് ആ വില അങ്ങോട്ട് പോയി കിട്ടും. അതായത് ജീവൻ തന്നെ പോയി കിട്ടും. വേറെ പോകുന്നതിന് ആരും അനുകരിക്കരുത് കേട്ടോ. കാരണം എന്താ പറയുമോ, നമ്മളിത് നമ്മുടെ ഒരു സ്ഥിരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചെയ്തു തുടങ്ങിയതല്ല. അതിന് വേണ്ട എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടിയിട്ടും അത്രയധികം എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ട് ആരും അനുകരിക്കാനൊന്നും ശ്രമിക്കരുത്. നമ്മളെത്ര ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും എക്സ്പേർട്ടുകളാണെന്ന് പറഞ്ഞാലും ജീവിതം വെച്ചുള്ള കളിയാണ്. ശ്രദ്ധിച്ചും കണ്ട് ചെയ്തില്ലെങ്കിൽ പോയ ജീവൻ തിരിച്ചു കിട്ടില്ല. അതിപ്പോൾ നമ്മുടെ ആണെങ്കിലും ഏതൊരു ജീവൻ്റെ ആണെങ്കിലും മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇതേപോലത്തെ റെസ്ക്യൂകൾ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് ചെയ്യണം. ഇതുപോലുള്ള കിണറുകളിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ മുകളിൽ നിന്ന് കല്ലൊക്കെ തലയ്ക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുക. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും സേഫ്റ്റിയോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. വലിച്ചോയ്യോ. ഞാൻ പട്ടീനെ കുടുക്കിടും. കുടുക്കിട്ടതിനു ശേഷം പട്ടീനെ കയറ്റുമ്പോഴേ
ഈ കയറിന്റെ ഒരു തല അടിയിൽ പട്ടി കഴിഞ്ഞിട്ട് ഒരു കുടുക്കിന് ശേഷം ഒരു തല ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ടാവും. ഈ തല പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പട്ടി കുടുക്കുന്ന റിലീസായി പൊക്കോ കേട്ടോ. ഓക്കെ, മഴ പെയ്തപ്പോ രംഗം ഭയങ്കര ബഹളായിരുന്നു. കിണറ്റിലെ ഓക്സിജന്റെ അളവ് പ്രശ്നമാണ്. അപ്പോ മഴ പെയ്തുള്ള സാഹചര്യങ്ങളാണ് കിണറ്റിലെ ഓക്സിജന്റെ പ്രശ്നങ്ങൾ ഒന്നുകൂടി നീക്കിട്ടോ, നീക്കിട്ടോ, നീക്കിട്ടോ. ചിലപ്പോ പോവില്ലേ? ആ കെട്ടി കെട്ടി ആ അവിടെ ഇരിക്കയാള് ഇരിക്ക ഇരിക്കുക. ആ എഴുന്നേറ്റ് എഴുന്നേറ്റു കൊടുക്കറില്ല സാർ, ആള് പോയി അല്ല പോയിട്ടില്ലേ അവിടെ നിൽക്കുക അത്രേ ഉള്ളു. ആ സെറ്റ് സെറ്റ് നീ കേറിക്കോ. അപ്പോ വളരെ ഭംഗിയായി തന്നെ നമുക്ക് നമ്മുടെ ആ സ്ട്രീറ്റ് ഡോഗിനെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.